ഇപ്പോ ലഭ്യമായിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ നമുക്ക് എല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കുന്നതാണ്. വിനോദ് സോമൻ എന്ന 34 വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിന്റെ അതുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിനിടയിൽ മരണപ്പെടുന്നു എന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോ ഇതുവരെ ഈ സമയം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് നമുക്ക് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ആയ ജയതലകൻ തന്നെ സമയത്ത് ഇക്കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഞാനിവിടെ കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത്. വിവരങ്ങൾ അന്വേഷിച്ചു. പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ മറ്റ് പ്രയാസങ്ങളൊന്നും ഉള്ളതായി, എന്തെങ്കിലും അസ്വാഭാവികമായി ഒന്നും ഉള്ളതായി കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പുറത്തെ കരയിൽ നിൽക്കുന്ന വെള്ളത്തിലിറങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ മോക്ഡ്രില്ലിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കെ കുഴഞ്ഞു വിടപ്പെട്ടതാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലായിട്ടുള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നടന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യതയോട് കൂടിയിട്ടുള്ള വിവരം നൽകാൻ വേണ്ടി താഴത്ത് ബന്ധപ്പെട്ട എല്ലാ റവന്യൂ വകുപ്പിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം വിശദമായി പ്രതികരണം. ഒരുപാട് മരണങ്ങൾ നടന്നതായിട്ടും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മോക് ഡ്രില്ല് സാധാരണ നടക്കുക ഏറ്റവും സുഖകരമായ സ്ഥലത്താകില്ല. അപകടങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളിൽ തന്നെയാണ് മോക് ഡ്രില്ലുകൾ നടത്തുക. കാരണം ഏതെങ്കിലും തരത്തിൽ അത്തരം കോമളമ്പാലൊക്കെ നേരത്തെ തന്നെ വളരെ പ്രയാസകരമായ പ്രശ്നങ്ങൾ ഫ്ലഡിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്. സാധാരണ നിലയിൽ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി തയ്യാറാവുക എന്നുള്ളതാണ് മോക് ഡ്രില്ലിന്റെ ലക്ഷ്യം. ശ്രദ്ധക്കുറവുകൾ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പൊ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. എന്തായാലും കൃത്യതയോടുകൂടി അക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഒരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ കൃത്യതയോടുകൂടി അക്കാര്യത്തിന്റെ റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം പ്രതികരിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിലൊരു പ്രധാനപ്പെട്ടതാണ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അവിടെ നടന്ന ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള അതിന്റെ ചിത്രങ്ങൾ, അവിടെ നടന്ന നടപടിക്രമങ്ങൾ ഇതെല്ലാം രേഖാമൂലം തന്നെ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരത്തേക്കകത്തും ആവശ്യമായ പ്രതികരണം ഇപ്പൊ ലഭ്യമായതിൽ അങ്ങനെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് പിന്നെ അന്വേഷണ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായത്. ഇത്തരം ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. എന്തായാലും വൈകുന്നേരത്തേക്ക് വിശദമായ റിപ്പോർട്ട് വരും. അത് കഴിഞ്ഞാൽ ഇപ്പൊ ലഭ്യമായതിൽ അങ്ങനെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് പിന്നെ അന്വേഷണ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായത്. ഇത്തരം ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. എന്തായാലും വൈകുന്നേരത്തേക്ക് വിശദമായ റിപ്പോർട്ട് വരും. അത് കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രതികരിക്കും. എന്തായാലും ഒരാശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം കൃത്യതയോടുകൂടി പരിശോധിച്ച് ഏത് തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിലും അക്കാര്യം കാണുകയും ചെയ്യും.